എല്ലാവർക്കും സ്വാഗതം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക്. ഇന്ന് നമ്മളുള്ളത് മർഹബ ഓപ്ഷൻസിലാണ്. ഷാർജ ഇൻഡസ്ട്രിയൽ ഏരിയ 2 തന്നെ ഉള്ള യു എസ് കാനഡ എന്ന് വരുന്ന വണ്ടികൾ ഓപ്ഷൻ ചെയ്യുന്ന ഒരു സെൻറ്ററിലാണ് ഉള്ളത്. നമ്മൾ എൻ്റെ ആദ്യത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഇതേപോലെ യു എസ് വണ്ടികൾ ഓപ്ഷൻ ചെയ്യുന്ന ഒരു സംഗതി കാണിച്ചിരുന്നു. അതും ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. ഇതേപോലെ ഒരുപാട് സെൻറ്റേഴ്സ് ഇവിടെ ഉണ്ട്. അതിൽ ഇപ്പോൾ രണ്ടാമത്തെ ഒരു സെൻറ്ററിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇതിൻ്റെ പേരാണ് മർഹബ ഓപ്ഷൻസ്. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് ഇവിടുത്തെ വിശേഷങ്ങളാണ് കാണാൻ പോകുന്നത്. ഇവിടെ ഒരുപാട് വണ്ടികൾ ഇവിടെ അവൈലബിൾ ആണ്. ഞാൻ നിങ്ങൾക്ക് എല്ലാമല്ല, അതിൽ കുറച്ച് വണ്ടികൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമ്മുടെ ആദ്യത്തെ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ കുറച്ച് പേര് ചോദിച്ചിരുന്നു ഇതെങ്ങനെയാണ്, ഈ ഓപ്ഷൻ്റെ പ്രൊസീജിയേഴ്സ് എന്താണ്, എങ്ങനെയാണ് ഇവിടുന്ന് വണ്ടികൾ ഓപ്ഷൻ ചെയ്തെടുക്കാൻ പറ്റുന്നതെന്നെല്ലാം, ഇവിടെ ഡെപ്പോസിറ്റ്സ് ഉണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് ആൾക്കാരുടെ അടുത്ത് ചോദിച്ചിരുന്നു. അപ്പോൾ ഞാനിവിടെ ചെക്ക് ചെയ്തപ്പോൾ പറഞ്ഞത് ഡെപ്പോസിറ്റ്സ് ആയിട്ട് നമുക്ക് വണ്ടി എടുക്കുന്നതിന് മുന്നായിട്ട് നമുക്ക് യാതൊന്നും കൊടുക്കണ്ട. ഇവിടെ വീക്ക്ലി 4 പ്രാവശ്യം ഓപ്ഷൻ നടക്കുന്നുണ്ട്. തേഴ്സ്ഡേ, ഫ്രൈഡേ, സൺഡേ, ട്യൂസ്ഡേ, ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ 4 ദിവസങ്ങളിലാണ് ഇവിടെ ഓപ്ഷൻ നടക്കുന്നത്. അതും 7 to 11 ആണ് ഓപ്ഷൻ ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ആ ടൈമിൽ വന്നിട്ട് അതിന് മുന്നായിട്ട് വന്ന് നമ്മൾ വണ്ടികളൊക്കെ ചെക്ക് ചെയ്ത് ക്ലിയർ ചെയ്ത് വെക്കാം. ആ ടൈമിൽ നമുക്ക് ഓപ്ഷനിൽ പങ്കെടുക്കാം. ഓക്കെ, ഓപ്ഷനിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ ഓപ്ഷൻ നമുക്ക് കിട്ടുകയാണെങ്കിൽ കിട്ടുന്ന എമൗണ്ടിൻ്റെ 20% നമ്മളപ്പോൾ അടക്കണം. അത് കഴിഞ്ഞിട്ട് അവർ നമുക്ക് 7 ഡേയ്സ് ടൈം വരും. ആ 7 ഡേയ്സിൽ ബാക്കിയുള്ള എമൗണ്ട് അടച്ചിട്ട് നമുക്ക് വണ്ടി അവിടെ നിന്ന് റിലീസ് ചെയ്തെടുക്കാം. ഇനി ആ 7 ഡേയ്സിൽ നമുക്ക് അടക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഡെപ്പോസിറ്റ് നഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ ഓപ്ഷന് മുന്നായിട്ട് വന്നിട്ട് വണ്ടി ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യുക. ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്തിട്ട് മാത്രം വണ്ടി എടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ പണി കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ മെക്കാനിക്കായിട്ടോ അല്ലെങ്കിൽ വണ്ടീനെ പറ്റി നല്ലപോലെ അറിയാവുന്ന ആൾക്കാരായിട്ടോ വന്നിട്ട് വണ്ടി നല്ലപോലെ ചെക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ ഓപ്ഷന് ഇട്ടിരിക്കുന്ന കുറച്ച് വണ്ടികൾ ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഫുള്ളായിട്ട് കാണിക്കുന്നില്ല, കാരണം അത്ര അധികം വണ്ടികൾ ഇവിടെ അകത്തും പുറത്തുമായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഉള്ള കുറച്ച് വണ്ടികൾ ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഓക്കെ, വാ. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ഇട്ടേക്കുന്ന കുറച്ച് വണ്ടികൾ ഞാൻ കാണിച്ചു തരാം. ഇത് ഹ്യുണ്ടായിയുടെ അല്ല, കിയയുടെ കഡൻസ 2014 ആണ്. അതിൻ്റെ സ്റ്റാർട്ടിംഗ് കിട്ടിയിരിക്കുന്നത് 0 എമൗണ്ട് നിങ്ങൾക്ക് കാണാം. ഓക്കെ, അപ്പോൾ ഈ വണ്ടിയുടെ ഫുള്ള് ഞാനൊന്ന് വോക്ക് എറൗണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്താണ് ഈ വണ്ടിയുടെ കണ്ടീഷൻ എന്നുള്ള കാര്യങ്ങളൊക്കെ വണ്ടിക്ക് മേലിൽ കാണാൻ പറ്റുന്നതായിട്ട് ടോളും അങ്ങനെയുള്ള കുറച്ച് ഇഷ്യൂസാണ്. ആ സൈഡിൽ ചെറിയ ചെറിയ കമ്പനികളൊക്കെ ഉണ്ട്. ഇതിന് അങ്ങനെ കാര്യമായിട്ട് എയർ ബാഗുകളൊന്നും വന്നിട്ടില്ല. എന്തായാലും ഇങ്ങനെ ഫുള്ള് സൈഡിലാണ് നേരായിട്ടുള്ള ഒരു ആക്സിഡൻ്റ് ഉള്ളത്. ഡോർ ഓപ്പൺ ആവാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അങ്ങനത്തെ കുറച്ച് എല്ലാം ഇവിടെ പോകും. ാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇത് സ്റ്റാർട്ടിംഗ് ഇപ്പോഴുള്ളത് 49,500. ഓക്കെ, കാര്യമായിട്ടുള്ള ആക്സിഡൻസ് ഒന്നുമില്ല.
ഇപ്പോഴത്തെ ഒരു ഗലോസ്റ്റർ ഹ്യുണ്ടായിയുടെ ഗലോസ്റ്റർ എടുക്കുന്നത് 2013 മോഡലാണ് കേട്ടോ. അതിൻ്റെ പ്രൈസ് അവർ ഇട്ടിട്ടില്ല, അത് മേ ബി ഓപ്ഷൻ ടൈം ആവുമ്പോൾ തന്നെ അവർ ഇട്ടു. ഇതിൻ്റെ കാര്യമായിട്ട് ഫ്രണ്ടിൽ നല്ലൊരു ഇതൊന്നും വെച്ചിട്ടുണ്ട്. സൈഡ് എയർ ബാഗ് കാര്യങ്ങളൊന്നും വന്നിട്ടൊന്നുമില്ല, ഇതിന് സൺ പ്രൂഫ് ഉള്ള ടൈപ്പാണ്. സ്റ്റിയറിംഗ് എയർ ബാഗ് എന്ന് പറയുന്ന അത്ര ഒരു വിഷ്വലൈസ് അല്ല, നമുക്ക് അത് ഈസി ആയിട്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ബോൾക്ക് കാര്യങ്ങളെല്ലാം ടൊയോട്ട കാംറി 2019 എടുക്കുന്നുണ്ട്. ഈ കിലോമീറ്റേഴ്സ് ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല. അതിൻ്റെ സ്റ്റാർട്ടിംഗ് ബിറ്റ് 59,000 സൈഡിലൊക്കെ നല്ലൊരു തട്ടന കിട്ടിയിട്ടുണ്ട്. കാര്യമായിട്ട് അതുപോലെ തന്നെ കവർ പോയിട്ടുണ്ട്. ഇതിൻ്റെ എയർ ബാഗ്സ് ഒക്കെ ഓൾമോസ്റ്റ് വന്നിരിക്കുന്നതാണ്. സീറ്റിൻ്റെ എയർ ബാഗ്, അതേപോലെ തന്നെ ഈ സൈഡിലെ എയർ ബാഗ്, പിന്നെ സ്റ്റിയറിങ്ങിൻ്റെ എയർ ബാഗ്, ഇതിൻ്റെ താഴെയുള്ള എയർ ബാഗ്, ഇതെല്ലാം ഓൾമോസ്റ്റ് എല്ലാ എയർ ബാഗും ഡാഷിലെ എയർ ബാഗ് വരെ പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ എയർ ബാഗും അങ്ങനെ കാര്യമായിട്ട് ബാക്കിലൊന്നും സെൻസറിൽ പോയി കട്ടിയിട്ടാണ് ആ എല്ലാ എയർ ബാഗും കൊടുത്തേക്കുന്നത്. വണ്ടിക്ക് ഈ ഒരു സൈഡിലുള്ള ഈ ഒരു ആക്സിഡൻറ്റ് മാത്രമേ ഉള്ളൂ, പക്ഷേ എൻ്റെ വണ്ടി എല്ലാ എയർ ബാഗും പുറത്ത് വന്നിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ടൊയോട്ട 2019 ക്യാമറയുടെ ഒരു ഫുൾ ലുക്ക്. ഈ ലുക്ക് ഇപ്പോൾ 2015 മെർസിഡീസ് ബെൻസ് സി എൽ എസ് കിടക്കുന്നുണ്ട്. അത് 47,927 miles സ്റ്റാർട്ടിംഗ്. ഇതിലും ഞാനൊരു വോക്ക് എറൗണ്ട് കാണിച്ചതായി വണ്ടിയുടെ എന്താണുള്ളത്. ഈ സസ്പെൻഷനൊക്കെ സെൻസേഷൻ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉള്ളതുകൊണ്ടായിരിക്കും സസ്പെൻഷനൊക്കെ നല്ലോണം താഴ്ന്നു നടക്കുന്നുണ്ട്. സൈഡിൽ വണ്ടിയുടെ ബാക്കാണ്. ഇത് സി എൽ എസ് 400 ആണ്. പുറമേ നിന്ന് അങ്ങനെ കാര്യമായിട്ടുള്ള ആക്സിഡൻ്റ് ഉള്ളിൽ നോക്കുകയാണെങ്കിൽ ഉള്ളിൽ നിന്നാണ് എയർ ബാഗ്സ് ഒന്നും വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ അത്ര കാര്യമായിട്ടുള്ളൊരു ഇടിയല്ല സംഭവിച്ചത്. അപ്പോൾ ഇതാണ് അടുത്തത്. 2018 ഉണ്ടായി എല്ലാം ഇത് 39,150 miles ഓടിയിട്ടുണ്ട്. ഇതിന് സ്റ്റാർട്ടിംഗ് ബിറ്റ് കഴിക്കുന്നത് 0.8. ഇപ്പോൾ 2018 മോഡലാണ്. ഇതിന് ഫ്രണ്ട് സൈഡിലാണ് കാര്യമായിട്ടുള്ള ആക്സിഡൻ്റ് ഉള്ളത്. ഇതാണ് ഇത്. എൻജിൻ റൂമും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എന്താണെന്നുള്ളതൊക്കെ തുറന്ന് വിശദമായിട്ട് ചെക്ക് ചെയ്യണം, ചെക്ക് ചെയ്തിട്ട് എടുക്കാൻ പറ്റുള്ളൂ. ഇതിൻ്റെ എയർ ബാഗ് വന്നിട്ടുണ്ട്, അതേപോലെ സ്റ്റിയറിങ്ങിൻ്റെ എയർ ബാഗ് വന്നിട്ടുണ്ട്, ഡാഷിൻ്റെ എയർ ബാഗ് വന്നിട്ടുണ്ട്, വേറെ സൈഡിലുള്ള എയർ ബാഗുകളൊന്നും പുറത്തേക്ക് വന്നിട്ടില്ല. സൈഡിലെ
സൈഡിൽ നിന്ന് ഡോർമെറ്റ് നോക്കാം. ഈ സൈഡിൽ നിന്ന് വേറെ ക്ലൈമറ്റിൽ ചേഞ്ച് കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ മറ്റേത് 2015 ഈ ഓപ്റ്റിമ എംബൈനറി ഫ്രണ്ട് സൈഡിന് കാര്യമായിട്ടുള്ള ഒക്കെ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നത്. എന്നാലും മേ ബി അത് പുറമേ ഉള്ള ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ, കാര്യം തുറന്നിട്ട് നല്ല രീതിയിൽ ചെക്ക് ചെയ്തിട്ട് എടുക്കാണ്. ഇതിൻ്റെ അങ്ങനെ സൈഡിലെ എയർ ബാഗ്സോ സ്റ്റിയറിങ്ങിൻ്റെ താഴെ ഉള്ളത് ബോണറ്റൊന്നും വന്നിട്ടില്ല. ബാക്കിയുള്ള ലുക്കാണെ കാണും. ഫ്രണ്ടിലാണ് ഇതിൻ്റെ കാര്യമായിട്ടുള്ള ഇത് കിയ ഒപ്റ്റിമ EXL മാത്രമുള്ള ബാക്കി എല്ലാ സൈഡും നോക്കിയുണ്ട്. ഇതിൻ്റെ പുറമെ ഈ ബോഡിക്കുള്ള ഒരനക്കം മാത്രം ഉണ്ടാവാൻ ചിലപ്പോൾ ചാൻസ് ഉള്ളൂ. അല്ലെങ്കിൽ എഞ്ചിൻ റൂമിലൊന്നും അങ്ങനെ കാര്യമായിട്ടുള്ള അടി ഉണ്ടാവാൻ ചില. എന്തായാലും നമ്മൾ മോണക്കിൻ്റെ നോക്കുകയാണെങ്കിൽ അങ്ങനെ കാര്യമായിട്ട് എഞ്ചിനും കാര്യമായിട്ടുള്ള അനക്കൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഈ ബോഡി ഉണ്ടായിരുന്ന കാര്യമായിട്ടെന്താണ് നമ്മൾ നല്ല രീതിയിൽ ഫീൽ ചെയ്തെടുക്കാൻ പറ്റുന്നത്. അങ്ങനെ കാര്യമായിട്ടുള്ള എയർ ബാഗ്സും വേറെ വന്നിട്ടില്ല. ഓക്കെ, ഇതാണ് ഈ ഒപ്റ്റിമയുടെ ഒരു ഫുൾ. ഓക്കെ, അടുത്തത് 2000 ഓക്കെ, ഇത് കാര്യമായിട്ടുള്ളൊരു സംഭവിച്ചിട്ടായിട്ട് എനിക്ക് കാണാൻ പറ്റുന്നത് ഫ്രണ്ടിൽ നോക്കി കഴിഞ്ഞാൽ. പിന്നെ അതിൻ്റെ ഡീപ്പൊക്കെ അതിൻ്റെ മെക്കാനിക്സും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയാലാണ് എന്തൊക്കെ പണി ബന്ധിക്കാനോ അതിൻ്റെ മാറ്റിയാലാണോ അത് വണ്ടി ഒരു പെർഫെക്റ്റ് കണ്ടീഷനിലേക്ക് ആവും എന്ന് പറയാൻ പറ്റും. ഇതിൻ്റെ ഇൻസൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റിയറിങ്ങിൻ്റെ എയർ ബാഗ് വന്നിട്ടുണ്ട്. പിന്നെ സ്റ്റിയറിങ്ങിൻ്റെ താഴെയുള്ള എയർ ബാഗും വന്നിട്ടുണ്ട്. ബാക്കി വേറെ എയർ ബാഗ്സ് കാര്യങ്ങളൊന്നും സൈഡിലോ ഡാഷിൻ്റെയോ സീറ്റുകളുടെ ഒന്നും എയർ ബാഗൊന്നും വന്നിട്ടില്ല. ഓക്കെ, ഫ്രണ്ടിലുള്ളതൊരു മേജർ ഇത് തന്നെയാണ്. ഇത് ബാക്ക് സൈഡാണ്. ഇത് കിയ എല്ലാം LX D6 എന്ന് പറഞ്ഞ മോഡലാണ്. ഫോർ വീൽ ഡ്രൈവ് ആണ്. വേറെ സൈഡിലെ കാര്യങ്ങളൊന്നും ഒരു തരത്തിലുള്ള ജീവനും വേറെ സൈഡിലൊന്നും സംഭവിച്ചിട്ടില്ല. ഫ്രണ്ടിൽ തന്നെ കാണുന്നതാണ് ബാക്ക് സൈഡ്. ഓക്കെ, ഇതൊക്കെ എടുക്കുന്നവർ നല്ലപോലെ ചെക്ക് ചെയ്ത് ക്ലിയർ ആക്കിയിട്ട് തന്നെ എടുക്കുക. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ മുമ്പ് നിസാൻ കാർട്ടൈൻ്റെ എടുക്കുന്നുണ്ട്. 2019 മൈലേജ് മെൻഷൻ ചെയ്തിട്ടില്ല, അതൊക്കെ ചെക്ക് ചെയ്യണം. 23,500 സ്റ്റാർട്ടിങ് ഇട്ടിരിക്കുന്നത്. എൻ്റെ ഫ്രണ്ട് സൈഡാണ് കണ്ടിട്ട് കാര്യമായിട്ടുള്ള രീതി സംഭവിച്ചിരിക്കുന്നത്. ഡീപ്പ്നെസ്സൊക്കെ എന്തായാലും ഒരു കറക്റ്റായിട്ടുള്ള മെക്കാനിക്കിനെ കൊണ്ട് വന്ന് ചെക്ക് ചെയ്യൽ തന്നെ ആയിരിക്കും അതിൻ്റെ ഏറ്റവും നല്ലൊരു രീതി. ഇതിൻ്റെ സ്റ്റിയറിങ് എയർ ബാഗ് വന്നിട്ടുണ്ട്. പിന്നെ ഈ സൈഡിലെ എയർ ബാഗും പോന്നിട്ടുണ്ട് കേട്ടോ. വേറെ ഇവിടെ താഴെ എയർ ബാഗും കാര്യങ്ങളും ബാക്കി. ഇത് മറ്റേ വണ്ടി പോലെ തന്നെ ബാക്ക് സൈഡ് എല്ലാം പെർഫെക്റ്റ് ആണ്. ഇത് നിസാൻ ബാക്ക് ഫൈൻ്റെ ഒരു SV മോഡൽ കേട്ടോ. കാര്യമായിട്ടുള്ള LX IS 250 ആണ്. ഇത് ബാക്ക് സൈഡിൽ നിന്നും കുഴപ്പമൊന്നുമില്ല കാണാനായിട്ട്, റെഡി കാര്യങ്ങളൊന്നും ഇല്ല. ബാക്ക് സൈഡിലാണ് ഇതിൻ്റെ കാര്യമായിട്ടുള്ള ഇടി ഉള്ള കാര്യമായിട്ടെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബംപ്പർ പുറമുള്ള രീതിയാണ് കണ്ടിട്ട് മനസ്സിലാവുന്നത്. അതിൻ്റെ റേഡിയേറ്റർ തള്ളി കൊടുക്കുന്നത്. അപ്പോൾ വേറെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് 2014 LX IS 250 അതാണ് ഈ മോഡൽ. അതിൻ്റെ പ്രൈസ് ഇട്ടിട്ടില്ല അവർ. മേ ബി അത് ഈ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടായിരിക്കും അടുത്ത ഓപ്ഷൻ ആകുമ്പോഴേക്കും അതിൻ്റെ പ്രൈസ് ഉള്ളത്. ഇതാണ് ഇതിൻ്റെ ഒരു ഫുള്ള്. എൻ്റെ തൊട്ടിപ്പുറത്തൊരു ഷെവർലെ എടുക്കുന്നുണ്ട്. ഷെവർലെ എക്വിനോക്സ് എന്ന് പറഞ്ഞ മോഡലാണ്. ഇതിൻ്റെ ഓൾ വീൽ ഡ്രൈവ് മോഡൽ. ഇതിൻ്റെ ബാക്ക് ഗ്ലാസ് പൊട്ടിയിട്ടുണ്ട് ആക്സിഡൻറ്റിൽ. ഓക്കെ,
എടുത്തിട്ട് ബാക്കി ഡീറ്റെയിൽസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2027 ഇക്വിനോക്സ് 17,304 മൈൽസ് ആണ് ഓടിക്കുന്നത്. ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് കിട്ടിയിരിക്കുന്നത് 24,500. ഇതിന് ഫ്രണ്ടിലാണ് ആദ്യമായിട്ടുള്ള ഇടി സംഭവിച്ചിരിക്കുന്നത് കേട്ടോ. ഒരു ടൊയോട്ട റാവ് ഫോർ എടുക്കുന്നുണ്ട് 2017 model 86,817 മൈൽസ് ആണ് ഓടിയിരിക്കുന്നത്. ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് കിട്ടിയിട്ടിരിക്കുന്നത് 0. ഇതിനും ഇവിടെ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് ആണ് ഇതിൻ്റെ കാര്യമായിട്ടുള്ള രീതി സംഭവിച്ചതായിട്ട് കാണാൻ പറ്റും. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എയർ ബാഗ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടോ നോക്കാം. ഉണ്ട് സീറ്റിൻ്റെ ഫ്രണ്ട് സ്റ്റിയറിങ്ങിൻ്റെ താഴെയുള്ള എയർ ബാഗ്, സ്റ്റിയറിങ്ങിലുള്ള എയർ ബാഗ്, ഡാഷിൽ ഉള്ള എയർ ബാഗാണ് വന്നിരിക്കുന്നത്. പിന്നെ അത് സൈഡിലതും വന്നിട്ടുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോന്നറിയില്ല. ഇതൊക്കെ ഈ എല്ലാ എയർ ബാഗും ഒരുമിച്ച് വരുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ മെയിനായിട്ടുള്ള ഏതെങ്കിലും സെൻസേഴ്സിൽ തട്ടുമ്പോഴാണ് ഇതെല്ലാ എയർ ബാഗും കൂടി ഒരുമിച്ച് വരുന്നത്. ടൊയോട്ടയുടെ റാവ് ഫോർ എല്ലി എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണ്. ഓക്കെ, ഇവിടെ 2018 ഡോഡ്ജ് ചാർജർ എടുക്കുന്നുണ്ട്. മൈലേജ് അവർ മെൻഷൻ ചെയ്തിട്ടില്ല. ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് ബിഡ് എടുക്കുന്നത് 23,500. ഇതിനും കാര്യമായിട്ട് ഫ്രണ്ട് സൈഡിൽ തന്നെയാണ് കാണുന്നത്. സൈഡ് നല്ലപോലെ ഇടിച്ചിട്ടുണ്ട്, ഒരു ഗ്ലാസ് കൂട്ടിയിട്ടുണ്ട്. മോശം എന്താണ് നിങ്ങൾ നോക്കിയാൽ, ഡാഷ് എയർ ബാഗ്, സ്റ്റിയറിംഗ് എയർ ബാഗ്, അതേപോലെ തന്നെ സ്റ്റിയറിങ്ങിൻ്റെ താഴെയുള്ള എയർ ബാഗും വന്നിട്ടുണ്ട്. സൈഡിലെ എയർ ബാഗുകളൊന്നും വന്നിട്ടില്ല. വേറെ ബാക്ക് സൈഡിലെ കാര്യങ്ങളായിട്ട് അങ്ങനെ ആക്സിഡൻ്റ് കാര്യങ്ങളൊന്നുമില്ല. ഫ്രണ്ടിൽ തന്നെ ഉള്ളതാണ് ഇതിൻ്റെ മേജറായിട്ടുള്ള ആക്സിഡൻറ്റ്. ഓക്കെ, ഈ ഫ്രണ്ടിലുള്ള ഈ ബോണറ്റിൻ്റെ ഭാഗത്തുള്ള ആക്സിഡൻറ്റുകളെല്ലാം നമ്മൾ നല്ലതുപോലെ നോക്കി എടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. കാരണം അതിൽ എന്തൊക്കെ പാർട്സ് നോക്കും, ഒരു ബാറ്ററി സ്റ്റാർട്ട് ചെയ്യുന്നതിനെ കാണുന്നത്. അതേപോലെ നമുക്ക് ആവശ്യപ്പെട്ടുകഴിഞ്ഞാൽ ഓരോ വണ്ടി നമുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് കാണിച്ചു തരും. ഇതൊരു പഴയ 2004 LX430 ആണ് കേട്ടോ. ഇത് 1,00,437 മൈൽസ് ഓടിയിട്ടുണ്ട്. ഇതിനൊക്കെ നല്ല ഡിമാൻഡ് മാർക്കറ്റുള്ള വണ്ടിയാണ് കേട്ടോ, ദുബായ് മാർക്കറ്റിൽ. ഇതിനൊക്കെ ചെറിയ ചെറിയ ആക്സിഡൻസ് ഉണ്ടാവും, കാര്യമായിട്ടുള്ള ആക്സിഡൻസ് ഒന്നും ഉണ്ടാവില്ല. വളരെ ചെറിയ മൈലൂട്ടായിട്ടുള്ള ആക്സിഡൻസൊക്കെയാണ് ഇങ്ങനത്തെ വണ്ടികളൊക്കെ നോർമലി ഉണ്ടാവുക. ഇത് സ്റ്റാർട്ടിംഗ് ഇട്ടിരിക്കുന്നത് 0 ആണ്. ഒന്ന് തുറന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതൊക്കെയാണ് കുറച്ച് വണ്ടികൾ ഇവിടെ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഞാൻ കാണിച്ചത്. ഇതൊന്നുമല്ല, ഒരുപാട് വണ്ടികൾ നിങ്ങൾക്ക് എൻ്റെ ബാക്ക് സൈഡിൽ കാണാം. ഒരുപാട് വണ്ടികൾ ഇവിടെ കിടക്കുന്നുണ്ട്, അത് ഫുള്ള് നമുക്ക് കാണിച്ചു തരാൻ പറ്റാത്തതുകൊണ്ടാണ്. പിന്നെ അതേ ഈ സ്റ്റേജിലാണ്, ഇവിടെയാണ് ഓപ്ഷൻ കാര്യങ്ങളെല്ലാം നടക്കുന്ന സമയത്ത് നമ്മളിവിടെ ഇവിടെ ചെയറുകളെല്ലാം ഇട്ടിട്ട് ഇവിടെയാണ് ഓപ്ഷൻ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതേപോലത്തെ പുതിയ വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ.